ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാനൊരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. സ്പൈസി എഗ് മലായ്, ചപ്പാത്തിക്കും പിന്നെ റൈസിനും ഒപ്പം കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് എഗ് മലായ്. എഗ് മലായ്ക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. 4 മുട്ട പുഴങ്ങി വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഹാഫ് കപ്പ് പാല്, പിന്നെ ഒരു സവാള, 6 ചുവന്നുള്ളി, കാന്താരിമുളക് 4 എണ്ണം, മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, വേപ്പില, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് ക്യുമിൻ സീഡ്. നമുക്ക് ആദ്യം സവാളയും കുഞ്ഞുള്ളിയും കാന്താരിമുളകും കൂടി പേസ്റ്റാക്കി എടുക്കാം. ശേഷം ഒരു ചട്ടി വയ്ക്കാം, മൺചട്ടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം കറി ലീവ്സ് ഇതിലേക്ക് ഇടാം. അതിനുശേഷം നല്ല ജീരകം, കുഞ്ഞു ജീരകമില്ല, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായി ഇത് മൂപ്പിച്ചതിന് ശേഷം സവാളയും കാന്താരിമുളകും കുഞ്ഞുള്ളിയും ഉള്ള പേസ്റ്റും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം കളർ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാല് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നും നന്നായി മിക്സ് ചെയ്തിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളകും കൂടിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളകിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം കുറയ്ക്കാം. ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് മുട്ട സ്ലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 5-8 മിനിറ്റ് കുക്ക് ചെയ്യാം. 8 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കുക. അപ്പോൾ നന്നായിട്ട് ഗ്രേവി പോലെയാവും, ക്രീമി ടെക്സ്ചറായിട്ട് വരും. നമുക്ക് ക്രീമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, പാലിൽ തന്നെ മതി. അത്രയും നല്ല ടേസ്റ്റിൽ തന്നെ ഇത് കിട്ടും. ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയില കൂടിയും ഇതിൻ്റെ മേലെ ആഡ് ചെയ്യാം. നമ്മുടെ എഗ് മലായ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റാണ്. റൈസ്, ചപ്പാത്തി, പത്തിരി, അപ്പം എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയൂ. അപ്പോൾ എൻ്റെ ഈ എഗ് മലായ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗ് വരുന്നവരെ ബൈ. താങ്ക് യു സോ മച്ച്.